സിനിമകളെല്ലാം വളരെ ഹോംലി ആയിരിക്കും. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഹോംലി ആയിട്ട് അഭിനയിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ, തന്റെ കല്യാണത്തിന് ശേഷം കുഞ്ഞുങ്ങൾ ജനിച്ച് അവര് സിനിമയിൽ അഭിനയിച്ചു കഴിയുമ്പോൾ കുടുംബത്തിനോടൊപ്പം ഇരുന്ന് ഞാൻ അഭിനയിച്ച സിനിമകൾ കാണുമ്പോൾ ഞാൻ അവരുടെ മുമ്പിൽ തലകുനിച്ചിരുന്ന് കാണാനുള്ള ഇടമുണ്ടാക്കരുത്. ഞാനും സിനിമയിൽ അഭിനയിച്ച ഹീറോയിനാണെന്ന് അവരുടെ മുമ്പിൽ അഹങ്കാരത്തോടെ എനിക്ക് പറയണം. അതുകൊണ്ടാണ് നോ ഗ്ലാമർ ഓൺലി ഹോംലിയായിട്ട് അഭിനയിക്കുന്നു എന്ന് പറഞ്ഞൊന്ന്. അതിനുശേഷം സുരേഷ് എന്ന് പറയുന്ന പ്രൊഡ്യൂസറുടെ കല്യാണം കഴിച്ചു, അഭിനയം നിർത്തി കേരളത്തിലേക്ക് മടങ്ങി, എന്നിട്ട് പൈലറ്റ് എന്നൊരു സിനിമ നിർമ്മിച്ചു, ബാലതാരമായി സ്വന്തം മകളെ തന്നെ പരിചയപ്പെടുത്തി, അതിനുശേഷം രണ്ടു മൂന്ന് സിനിമ വീണ്ടും നിർമ്മിച്ചു. തമിഴിൽ ചാരുലത എന്ന് പറഞ്ഞു വന്ന ചിത്രം പ്രിയാമണി അഭിനയിച്ച ക്യാരക്ടർ മലയാളത്തിൽ മേനകയുടെ മകൾ തന്നെയാണ് അഭിനയിച്ചത്. സിനിമയുടെ പേര് ഗീതാഞ്ജലി, ഡയറക്ടർ പ്രിയദർശൻ. അതിനുശേഷം തമിഴ് സിനിമയിൽ വന്നു. വന്ന ആദ്യത്തെ സിനിമ വിക്രം പ്രഭുവിന്റെ പടമാണ്. സംസ്കാരത്തിന്റെ സ്വപ്ന നായകനായിരുന്ന പ്രഭുദേവ താൻ അഭിനയിക്കാൻ തുടങ്ങിയ ചിത്രങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ തുടങ്ങി. തനിക്ക് ശേഷം തന്റെ നടന സാമ്രാജ്യത്ത് തന്റെ ശിഷ്യന്മാരെ പരിചയപ്പെടുത്തി. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ശിക്ഷണമേറ്റ ആളാണ് ചിരഞ്ജീവിയുടെ ടാഗൂർ എന്ന തെലുങ്ക് ചിത്രത്തിൽ ഉലകമറിയുന്ന ഡാൻസ് മാസ്റ്റർ എന്ന് പേരെടുത്ത രാഘവേന്ദ്ര ലോറൻസ് എന്ന രാഘവ ലോറൻസ്. AR മുരുകദാസിന്റെ സംവിധാനത്തിൽ വിജയകാന്ത്, ആഷിക, സിമ്രൻ, റിയാസ് ഖാൻ എന്നിങ്ങനെ അഭിനയത്തിൽ വന്ന ചിത്രമാണ് രമണ. തെലുങ്കിൽ VV വിനായകന്റെ ഡയറക്ഷനിൽ മെഗാസ്റ്റാർ ചിരഞ്ജീവി അഭിനയിച്ച് ടാഗൂർ എന്ന പേരിൽ പുറത്തുവന്നു. അതുവരെയും പ്രഭുദേവ മാസ്റ്ററിന്റെ അടുത്ത് നിന്നുണ്ടായിരുന്ന രാഘവ ലോറൻസ് എന്ന രാഘവേന്ദ്ര ലോറൻസ് കെ ബാലചന്ദ്രന്റെ ശിഷ്യനുമായ പ്രശസ്ത ഡയറക്ടറുമായ ചരണിന്റെ സംവിധാനത്തിൽ പാർത്തേൻ രസിതേൻ എന്ന ഒരു സിനിമയിൽ അഭിനയിച്ചു. പ്രശാന്ത് സ്നേഹിക്കുന്ന ലൈലയെ വൺ സൈഡായിട്ട് പ്രേമിക്കുന്ന ഒരു കാമുകിന്റെ വേഷമായിരുന്നു അത്. അതിൽ രാഘവ ലോറൻസിനെ ഇഷ്ടപ്പെട്ട കെ ബാലചന്ദർ അദ്ദേഹത്തിന്റെ മറ്റൊരു സിനിമയിലും കൂടി രാഘവ ലോറൻസിനെ ഹീറോയായിട്ട് അഭിനയിപ്പിച്ചു. ആ സിനിമയിൽ അധികം ശോഭിക്കാൻ കഴിയാത്ത ലോറൻസിന് തന്റെ ഗുരു തെലുങ്ക് ചിത്രത്തിൽ ഡാൻസ് മാസ്റ്ററായിട്ട് പോയി സെറ്റിൽ ആകാൻ പറഞ്ഞപ്പോൾ ഇവിടെ നിന്നും പുറപ്പെട്ടു പോയി. അവിടെ നിന്ന് അദ്ദേഹം എടുത്തുവെച്ച ഓരോ ചുവടുകളും സൂപ്പർ സ്റ്റാർ ചിരഞ്ജീവിയുടെ മാർക്കറ്റുകൾ ഉയർത്തി. ആന്ധ്രപ്രദേശം തന്നെ ലാഘവ ലോറൻസിന് വേണ്ടി ആടി. അവിടെ നിന്ന് മെഗാ സൂപ്പർ സ്റ്റാറായ ചിരഞ്ജീവി മുതൽ നാഗാർജുനയും ലോറൻസ് മാസ്റ്ററിന്റെ അടുത്ത് അടുത്ത് ഇടപഴകിയതിനു ശേഷം നാഗാർജുനയുടെ അടുത്ത് തന്റെ ഇഷ്ടമായ ഒരു കഥയെക്കുറിച്ച് പറഞ്ഞു. ആ സിനിമയാണ് മാസ്. മാസ് ചിത്രത്തിന് ശേഷം തന്റെ ഗുരുവായ പ്രഭുദേവയും തന്റെ സംവിധായകൻ കെ ബാലചന്ദ്ര സാറിനും വേണ്ടി സ്റ്റൈൽ എന്നൊരു ചിത്രം സംവിധാനം ചെയ്തു രാഘവ ലോറൻ. അതിൽ പ്രഭുദേവയും അഭിനയിച്ചു. ആ സിനിമ ഇന്ത്യ അളവിൽ ഡാൻസിനെ കുറിച്ച് സംസാര വിഷയമായി. ലോറൻസ്, പ്രഭുദേവ, ചാർമി ഇവരൊക്കെയാണ് അഭിനയിച്ചിരുന്നത്. അന്വേഷിച്ചപ്പോൾ കോമഡി, സെന്റിമെന്റ്സ്, ആക്ഷൻ, ത്രില്ലർ എന്നിങ്ങനെ കോടിട്ട ഇടങ്ങളെ നിറപ്പുങ്ങ എന്ന ചിത്രം അതേ കണ്ണുകൾ എന്ന് AVM പ്രൊഡക്ഷൻസിൽ രവിചന്ദ്രൻ, കാഞ്ചന അഭിനയിച്ച ഒരു പഴയ സിനിമയുണ്ടായിരുന്നല്ലോ, ആ പാറ്റേൺ ഓഫ് സ്ക്രീൻ പ്ലേയിലായിരിക്കുമെന്ന് സംസാര വിഷയമുണ്ട്. പാർത്ഥിപൻ സാർ അഭിനയിച്ച ചിത്രങ്ങളൊക്കെ തന്നെ വളരെ നല്ലതായിരുന്നു. അതും വടിവേലും വിവേകിന്റെ കോമ്പിനേഷൻ ആണെങ്കിൽ പറയുക തന്നെ വേണ്ട. ചിരിച്ചു ചിരിച്ചു വയറ്റിലൊക്കെ നീര് വീഴും. അങ്ങനെയൊക്കെ അഭിനയിച്ച നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ അഭിനയിക്കാത്തതെന്ന്, എന്താ ക്യാരക്ടർ ലഭിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ആരാ നിങ്ങളോട് പറഞ്ഞത്? സെൽവരാഗന്റെ ചിത്രമായ 1001 കാർത്തി, റീമാ സെൻ, ആൻഡ്രിയ അവരെക്കാളും ഒപ്പമൊക്കെ എന്റെ ക്യാരക്ടറായിരുന്നു സംസാര വിഷയമായത്. അമ്പുരി എന്ന സിനിമയിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. നാനും റവിഡിദാനില് എന്റെ ക്യാരക്ടറിനെ കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെ മറക്കാൻ പറ്റോ? വിജയ് സേതുപതി നയൻതാരനേക്കാളും എനിക്കാണ് അധികം ക്ലാപ്സ് കിട്ടിയത്. അന്ത പൊമ്പളയെ തൂക്കി വണ്ടിയിലെ ഏത്ത് അന്ത ആമ്പളമല വണ്ടി എത്ര. ഡയറക്ടർ സുസീന്ദ്രൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. വിക്രമമായി അദ്ദേഹം ചെയ്ത ചിത്രങ്ങളെക്കാളും കാർത്തിയോട് ചെയ്ത ഞാൻ മഹാൻ എന്ന ചിത്രം എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് ആരാധിച്ചു. ഇപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് നിങ്ങളും എന്റെ സിനിമയിൽ അഭിനയിക്കണമെന്ന്. അദ്ദേഹത്തിന്റെ ചിത്രമായ മാവീരൻ കിട്ടുവിൽ ഹീറോ ക്യാരക്ടറിനും ഹീറോയിൻ ക്യാരക്ടറിനും പല ആൾക്കാരെ ആൾട്ടർനേറ്റ് ആലോചിച്ച സുസീന്ദ്രൻ എന്റെ ക്യാരക്ടറിന് മാത്രം എന്നെയാണ് ഫിക്സ് ചെയ്തിരുന്നത്. വേറെ ആൾട്ടർനേറ്റ് ആയിട്ട് ആരെയും ആലോചിച്ചില്ല. ഇങ്ങനെ ക്യാരക്ടറുകൾ നോക്കി തിരഞ്ഞെടുത്ത് അഭിനയിക്കുന്നത് കൊണ്ട് ഒരുപാട് സിനിമകളിൽ ഞാൻ അഭിനയിക്കുന്നില്ല. കിട്ടുന്ന നല്ല സിനിമകളിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാം അവന്റെ തീരുമാനമെന്ന് മേളിലേക്ക് കൈകാണിക്കുന്നു. പാർത്ഥിപൻ സാർ എന്നും നന്നായി ജീവിക്കാനും നല്ല സിനിമകൾ കിട്ടാനും ഞങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇഫ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ കൈൻഡ്ലി ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് ഫോർ ഫർദർ അവർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ബിലോ.